ഹലോ മച്ചാമാരെ ട്രാൻസ്പെറന്റ് ബ്ലോഗിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് നിങ്ങൾ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് വരുമ്പോൾ ആ സ്റ്റാറ്റസ് നമുക്കൊക്കെ വേണമെന്ന് തോന്നി നമ്മൾ സെൻഡ് എന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് സമയം കിട്ടുന്നിരിക്കില്ല സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലപ്പം നമുക്കത് പ്രതീക്ഷിച്ച സമയത്ത് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എല്ലാവരും ഭയങ്കര ഇതായിരിക്കും, കാരണം ആ സ്റ്റാറ്റസ് കിട്ടിയില്ലല്ലോ നമുക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അപ്പോഴത്തേക്ക് ആ സ്റ്റാറ്റസ് നമുക്ക് അവരത് ചോദിക്കാതെ തന്നെ നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം മറ്റുള്ളവരുടെ സ്റ്റാറ്റസ്. അപ്പം അത് എങ്ങനെയാണ് നോക്കാം. ഒരു കിഡിലൻ ട്രിക്കാണ്, എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസ് ഏതാണോ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് താഴോട്ട് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും, കാരണം വെച്ചാൽ നമുക്ക് മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഇന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ താഴോട്ട് സ്കിപ്പ് ചെയ്യുക. താഴോട്ട് സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ വാട്സപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. അവിടെ സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്കും വാട്സപ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇതാ കിടക്കുന്നു. വാട്സപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അത് ഏറ്റവും താഴെ മീഡിയ എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. ആ മീഡിയ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഒരു 3 dots ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും താഴെ സെറ്റിങ്സ് കാണാം. ആ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴോട്ട് സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഷോ ഹിഡൻ സിസ്റ്റം ഫയൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അതൊന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് ബാക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മീഡിയ ഫയൽസിൻ്റെ ഏറ്റവും ടോപ്പിൽ സ്റ്റാറ്റസസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഓപ്പണായി കിടക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തേക്കുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതാ ഇതിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ വന്ന് കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും ആണ്. അപ്പോൾ ഇതിലൊരു വീഡിയോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വാട്സപ്പ് സ്റ്റാറ്റസിൽ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ വന്ന് കിടക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഫോണിൽ അവരുടെ നിന്നും നമുക്ക് സെൻഡ് ചെയ്യുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ നമുക്ക് തന്നെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ബാക്ക് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ഫോണിലോട്ട് കോപ്പി നോക്കാം. അപ്പോൾ ഇത് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. സെലക്ട് ആവും. സെലക്ട് ആയിട്ട് മൂവ് വെയർ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കുക. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഏതിലാണോ മൂവ് ചെയ്യേണ്ടത് അതിൽ കൊണ്ട് മൂവ് ചെയ്യാം. അത് ഞാനിപ്പോൾ എന്താ DCIM മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിലേക്ക് മൂവ് കൊടുത്തു. മൂവ് കൊടുക്കുമ്പോഴത്തേക്കും ചോദിക്കും റീനെയിം വല്ലതും കൊടുക്കുന്നുണ്ടോ. നേരത്തെ ഞാൻ ഇതിൽ മൂവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ റീപ്ലേസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇപ്പോൾ റീപ്ലേസ് കൊടുക്കുക. ഇതിലേക്ക് മൂവ് ആയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഈ വീഡിയോ നമ്മളിപ്പം ഈ വീഡിയോ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. അപ്പം അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് ഉപകാരപ്പെടും. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും കൂടി നിങ്ങൾ എത്തിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതേയുള്ള ഒരു ചെറിയ ട്രിക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അടുത്തൊരു പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.